സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം തൊടുപുഴ മൂലമറ്റം. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ ഇടവെട്ടി പഞ്ചായത്തിലെ 13-ൽ 8 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ദുരിതം ലഘൂകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചതിനാൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിൽ 8 കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവും രോഗം ബാധിച്ചവരിൽ 2 മരിക്കുകയും ചെയ്തതോടെയാണ് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. വിസ്തീർണം കുറഞ്ഞതും ജനസാന്ദ്രത കൂടിയതുമായ പ്രദേശമാണ് ഇടവെട്ടി പഞ്ചായത്ത്. ഇത് രോഗപകർച്ചയ്ക്ക് ഇടയാക്കുമെന്ന ആശങ്കയെ തുടർന്ന് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും വിവിധ നടപടികൾ കൈക്കൊണ്ടതായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാൻ ഔഷാദ് പറഞ്ഞു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തില് 13 വാർഡുകളിൽ 8 വാർഡും കണ്ടെയ്ൻമെൻറ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ 8 വാർഡും ജനസാന്ദ്രത കൂടിയ പഞ്ചായത്താണ്. ഇന്ന് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവായി ആക്റ്റീവ് പേഷ്യൻ്റായിട്ട് 167 പേഷ്യൻ്റാണുള്ളത്. അതിൽ CFLDSയിലുള്ളവർ 11 പേര്. ഈ അടുത്തിടെ കോവിഡ് ബാധിച്ച് പോസിറ്റീവായിട്ട് 2 മരണം സംഭവിച്ചിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തര കമ്മിറ്റി യോഗം ഓൺലൈനായിട്ടാണ് കൂടിയത്. ആയതിന് മുന്നോടിയായിട്ട് ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ 13 വാർഡുകളിലും വാർഡ്തല മോണിറ്ററിംഗ് സമിതി വാർഡ് മെമ്പർ ചെയർമാനുമായും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ജനമൈത്രി പോലീസ് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർ അടക്കമുള്ള ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ വാർഡ്തല പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം കോവിഡ് പോസിറ്റീവായിട്ടും പ്രൈമറി കോണ്ടാക്റ്റിലുള്ള ആളുകൾക്കും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് വാഹന സൗകര്യമില്ലാത്തവർക്ക് പഞ്ചായത്ത് വണ്ടി സൗകര്യം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോവിഡ് പോസിറ്റീവായ കുടുംബങ്ങളിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ ഭക്ഷണത്തിനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണ കിറ്റ് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കൊടുക്കാനും കമ്മിറ്റി തീരുമാനമായിട്ടുണ്ട്. കോവിഡ് പോസിറ്റീവായി നെഗറ്റീവായ ഭവനങ്ങളിൽ അണുവിമുക്തമാക്കുന്നതിനായി വാർഡ് തലത്തിൽ വേണ്ട സംവിധാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ വാർഡിലും 3-4 സന്നദ്ധ പ്രവർത്തകരുടെ ലിസ്റ്റാണ് വാർഡ് മെമ്പർമാർ തന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് ആളുകൾ വാർഡ് മെമ്പർമാരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിനായി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഓൺലൈനായി യോഗം ചേർന്നാണ് പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. വാർഡ് തലങ്ങളിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. 13 വാർഡുകളിലും പൊതുജനങ്ങൾക്ക് സേവനം എത്തിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് വാർഡ് മെമ്പർ അധ്യക്ഷനായി വാർഡ് തല മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ, നാട്ടുകാർ, ജനമൈത്രി പോലീസ്, കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ, അംഗനവാടി, ആശാ പ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, SC ST പ്രമോട്ടർമാർ, അതാത് വകുപ്പുകളിലെ സർക്കാർ ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവരാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. ഇതിനു പുറമെ സ്വന്തമായി വാഹനമില്ലാത്ത പ്രൈമറി കോണ്ടാക്റ്റ് ആയവർക്കും കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളവർക്കും സ്ലാബ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള വാഹന സൗകര്യം പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേകം വാഹനങ്ങളും ഡ്രൈവർമാരെയും നിയോഗിച്ചിട്ടുണ്ട്.